ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂറോപ്യൻ യൂണിയനിൽ ട്രെയിലർ ഓടിക്കുന്ന ഒരു നിയമമുണ്ട് കോമൺ ആയിട്ട്. അതായത് എന്തെങ്കിലും തരത്തിൽ ഒരു പ്രൊഡക്ട്സ് നമ്മുടെ ട്രെയിലറിൻ്റെ അകത്തുണ്ടെങ്കിൽ, എന്തായിക്കോട്ടെ, ഒരു പലറ്റ് തന്നെ നമ്മുടെ ഇതിൻ്റെ അകത്തുണ്ടെങ്കിലും നമ്മളുടെ ഈ മൂന്ന് ടയറുകളും വന്നിട്ട് താഴ്ന്നിരിക്കണം എന്നുള്ളത്, ഇപ്പോഴത്തെ മൂന്ന് ടയറും അതുപോലെ തന്നെ അപ്പുറത്തുള്ള മൂന്ന് ടയറും താഴ്ന്നിരിക്കണം എന്നുള്ളതാണ് നിയമം. ഇല്ലെങ്കിൽ നമുക്കൊരു 600 തൊട്ട് മുകളിലോട്ട് ഫൈൻ വരും. അത് സാധാരണഗതിയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് വന്നിട്ട് വെയിറ്റ് ഇല്ലെങ്കിൽ, അത്യാവശ്യം വെയിറ്റ് ഇല്ലെങ്കിൽ ഈ ടയർ സാധാരണ ഇതിന് മുകളിലേക്ക് പൊങ്ങിയിരിക്കണം ചെയ്യാം. ഇപ്പോൾ നമ്മളത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ താഴ്ത്താൻ നമ്മൾ താഴ്ത്തിയിരിക്കണം എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ വന്നിട്ട് 600 തൊട്ട് മുകളിലോട്ടാണ് ഫൈൻ വരാം. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഓപ്പറേഷൻ എന്നുള്ളത് നമുക്ക് കാണാം ഈ വീഡിയോയിൽ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്കിത് സാധാരണഗതിയിൽ രണ്ട് തരത്തിൽ വന്നിട്ട് നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ വണ്ടിയുടെ പുറകിൽ തന്നെ ഒരു ബട്ടൺ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വണ്ടിയുടെ പുറകിലുള്ള സിസ്റ്റം എന്തിനാ നോക്കാം. ഇതിൻ്റെ എവിടെയായിട്ട്, ഈ ടയറിൻ്റെ പുറകിലായിട്ട് വന്നിട്ട് ഇവിടെ ഒരു പച്ച ബട്ടൺ ഉണ്ടാ. ഈ പച്ച ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിപ്പോൾ താഴെ കാണാം. ഞാൻ ഒന്ന് പ്രസ് ചെയ്തു, ഒരു 10 സെക്കൻഡ് ഇട്ടിട്ട് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിപ്പോൾ താഴ്ന്നു. ഇനി അത് മുകളിലേക്ക് പോക്കണമെങ്കിൽ ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് രണ്ടാമത് പ്രസ് ചെയ്യാം. അത് കൂടാണ്ട് തന്നെ നമുക്കിവിടെ വേറെ രണ്ട് ഒരു ലിവറും കൂടെ കാണാം. ഈ ലിവർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഡക്കുമായിട്ട് നമ്മുടെ ബാക്ക് ഭാഗം ബന്ധിപ്പിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ട്രെയിലറിൻ്റെ ബാക്ക് ഭാഗം പൊക്ക മുകളിലോട്ട് പോകേണ്ടി വരും. അപ്പോൾ അങ്ങനെ സമയത്തിന് വേണ്ടിയിട്ടാണ് അത് പൊക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിങ്ങനെ അകത്തോട്ട് പ്രസ് ചെയ്തതിന് ശേഷം ഇതുപോലെ പൊക്കി കഴിഞ്ഞാൽ, ഇതുപോലെ അങ്ങോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രെയിലറിൻ്റെ മുകൾ ഭാഗം വന്നിട്ട് മുകളിലോട്ട് പോകും. ആ സമയത്ത് നമുക്ക് താഴ്ത്താൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇതുപോലെ തന്നെ അകത്തോട്ട് പ്രസ് ചെയ്തതിന് ശേഷം ഈ സാധനം താഴത്തോട്ട് ഇടുക, ഇപ്പുറത്തോട്ട് തിരിക്കുക. ഇതിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് സെക്ഷൻ. അതിനുശേഷം നമ്മുടെ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം പിടിച്ചിട്ട് പുറകോട്ട് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഏത് പൊസിഷനിലായിരുന്നോ ആ പൊസിഷനിലേക്ക് തന്നെ അത് ലെവലാവും. പിന്നെ ഇതെന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രെയിലറിനകത്ത് നിർബന്ധമാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ രണ്ടെണ്ണം. മെയിനായിട്ട് നമുക്കതിനെപ്പറ്റി വേറൊരു വീഡിയോയിൽ സംസാരിക്കാം. നമുക്കിനി ക്യാബിനിൽ നിന്ന് എങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ നോക്കാം. ആക്ച്വലി ഇതാണ് ഇതിൻ്റെ ലിവർ. നമ്മുടെ വണ്ടിയിൽ ഇപ്പോൾ എന്തെങ്കിലും തരത്തിൽ ലോഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ സമയത്ത് അധികം വെയിറ്റ് ഇല്ലാത്ത ലോഡാണ് നമ്മുടെ വണ്ടിയിൽ നിന്നെങ്കിൽ, നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ടയർ, മൂന്നാമത്തെ ടയർ, അതായത് ഏറ്റവും മുമ്പിലുള്ള രണ്ട് ടയറുകൾ മുകളിലോട്ട് പോകും. അപ്പോൾ നമുക്കത് ഇവിടെ കാണാൻ പറ്റും, നമ്മുടെ ഡിസ്പ്ലേയിൽ ഇതിൽ കാണാൻ പറ്റും നമ്മുടെ ഇതിൻ്റെ ടയർ മുകളിലേക്ക് ഇരിക്കുക എന്നുള്ളത്. അതായത് ഇതന്നെ നമ്മൾ ഹാൻഡ് ബ്രേക്ക് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഹാൻഡ് ബ്രേക്ക് നമ്മൾ അകത്തോട്ടിങ്ങനെ പ്രസ് ചെയ്തതിന് ശേഷം ഒന്ന്, രണ്ടാമത് അകത്തോട്ട് പ്രസ് ചെയ്ത്, രണ്ട്, മൂന്നാമത് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഏകദേശം ഒരു 10 സെക്കൻഡ് തൊട്ട് 20 സെക്കൻഡ് വരെ, അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേയിൽ അത് ഔട്ടായിപ്പോയി. കാരണം എന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മൂന്ന് ടയറും താഴ്ന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ സംഭവം ടയർ പൊക്കണം എന്നുണ്ടെങ്കിൽ ചില കമ്പനിക്കാർ പറയും നിങ്ങൾ ടയർ മുകളിലേക്ക് വെച്ച് ഓടിക്കാൻ പറയും. കാരണം ടയറിന് ഗസ്താർ ഉണ്ടാവാതിരിക്കാം, ഗസ്താർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേയ്മാനം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് വെച്ച് ഓടിക്കാനുള്ള പറയും. ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഇത് ഒന്നാമത് അകത്തോട്ട് ചേർത്ത് പ്രസ് ചെയ്തിട്ട് ഒന്ന്, രണ്ട്,
അകത്തോട്ട് ചേർത്ത് പ്രസ് ചെയ്തിട്ട് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ആ ടയർ ഇപ്പം മുകളിലേക്ക് കയറി. അങ്ങനെ ഓടിക്കണമെങ്കിൽ അങ്ങനെ ഓടിക്കാം. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ നമ്മൾ ഇൻ്റർനാഷണലിൽ പോകുമ്പോൾ നമ്മൾ വണ്ടി ടയർ മൂന്നും താഴ്ത്ത്, അതായത് പുറകിൽ ആറ് ടയറിനും താഴ്ത്തിയിട്ട് ഗ്രിപ്പ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ആറ് ടയറിനും താഴ്ത്തിയിട്ടാണ് പോവാറുള്ളൂ സാധാരണഗതിയിൽ. അങ്ങനെ പോകാനാണ് നിയമം. ചിലപ്പോൾ ഇന്ത്യ ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നാഷണൽ ഓടുന്ന വണ്ടികളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കമ്പനിക്കാർ പറയും നിങ്ങൾ ടയർ പൊക്കി വെച്ച് ഓടിക്കാൻ, ചില കമ്പനിക്കാർ അതിൻ്റെ തേയ്മാനം ഉണ്ടാവാതിരിക്കാനായിട്ട്. പിന്നെ എന്ന് പറയാനായിട്ട്, ഇതിപ്പോൾ നമ്മളൊരു ഫ്രീഗോണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ പേരിലാണ് ഇവിടെ നിന്ന് നമുക്ക് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുക. ആ സമയത്ത് ടാർപ്പായ ടൈപ്പ് വണ്ടികളാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം ദേ ഇതുപോലത്തെ വണ്ടികളൊക്കെയാണ് കിടക്കണെന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കിടക്കണ വണ്ടികളൊക്കെ കണ്ട, അതിൽ ആ വണ്ടികളൊക്കെ ഒന്ന് തോൽതോന്നു സ്പാനിഷിൽ പറയാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അത് പ്ലാസ്റ്റിക് ടൈപ്പ് വണ്ടികൾ എന്നൊക്കെ പറയും. ഇങ്ങനത്തെ വണ്ടികളിൽ വന്നിട്ട് ഈ സിസ്റ്റം വന്നിട്ട് ഹാൻഡ് ബ്രേക്കിലായിരിക്കില്ല, നേരത്തെ കാണിച്ച മാതിരി പുറകിലായിരിക്കും അതിൻ്റെ സിസ്റ്റം എല്ലാം ഉണ്ടാവുക. അപ്പോൾ അവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരും. ഇത് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ തണുപ്പായിരുന്നാലും മഴയായിരുന്നാലും നമ്മൾ പുറത്തേക്ക് ഇറങ്ങാറില്ല ഈ വണ്ടിയുടെ അകത്ത് തന്നെ വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യാം. എല്ലാ വണ്ടികൾക്കും ഇതുപോലെ ആയിരിക്കണം എന്നില്ല. കാരണം ഇതിനു മുമ്പ് നമ്മൾ ഉപയോഗിച്ചിരുന്നത് മാൻ എന്ന് പറയുന്ന കമ്പനിയുടെ യൂറോ 5 വണ്ടിയായിരുന്നു. അത് യൂറോ 5 ഇത് അതിന് ശേഷമാണ് ഇത് യൂറോ 6 ഇറങ്ങിയത്. അതിന് ശേഷമാണ് കമ്പനി വണ്ടി മാറ്റിയത്. അതിൻ്റെ സിസ്റ്റം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളത് ഹാൻഡ് ബ്രേക്ക് ഇട്ടതിന് ശേഷം അതിൻ്റെ ബ്രേക്ക് പെഡലിൽ വന്നിട്ട് മൂന്ന് പ്രാവശ്യം പ്രസ് ചെയ്യാം. അതായത് ഇതാണ് ഇതിൻ്റെ ബ്രേക്ക് പെഡൽ. ബ്രേക്ക് പെഡൽ വന്നിട്ട് ഒന്ന് രണ്ട് മൂന്ന്, അങ്ങനെ മൂന്ന് പ്രാവശ്യം പ്രസ് ചെയ്യുമായിരുന്നു അത് ആക്റ്റീവ് ആവാം. ചില വണ്ടികൾ വന്നിട്ട് ബ്രേക്കിലും ചിലത് വന്നിട്ട് ഹാൻഡ് ബ്രേക്കിലും ആയിരിക്കും ഇതിൻ്റെ ഓപ്പറേഷൻ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടാൽ ഞാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.